കോഴിക്കോട് കോടഞ്ചേരിയിൽ മദ്യം കഴിച്ച് അവശനിലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ രക്തസാമ്പിൾ പരിശോധനാ ഫലം പുറത്തുവന്നു. ഇരുവരുടെയും ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയെന്നുള്ളതാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഫൈസൽ, നേരത്തെ തന്നെ വിഷമദ്യമാകാനിടയില്ലെന്ന സംശയം അധികൃതർ പ്രകടിപ്പിച്ചിരുന്നു. എന്താണ് ഈ രക്തപരിശോധനാ ഫലം നൽകുന്ന സൂചന? പ്രജല, ചെമ്പിലി പണിയ കോളനിയിലെ ഗോപാലൻ, ചെമ്പേട് സ്വദേശി നാരായണൻ എന്നിവരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവിടെ രക്തസാമ്പിളുകൾ ഇന്നലെ തന്നെ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രക്താമ്പിളിൽ ശരീരത്തിൽ കീടനാശിനിയുടെ അംശമുണ്ടെന്നാണ് ഇപ്പോൾ ഫലം പറയുന്നത്. ഫ്യൂറാന്റെ അംശമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈഥൈൽ ആൽക്കഹോളിന്റെ അംശവും ശരീരത്തിലുണ്ട്. അതായത് യഥാർത്ഥ മദ്യത്തിന്റെ അംശം, അതായത് വിഷമദ്യത്തിന്റെ അംശമല്ല ഉള്ളത്, ഈ യഥാർത്ഥ മദ്യത്തിന്റെ അംശവും ഈ ശരീരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഏത് രീതിയിലാണ് ശരീരത്തിൽ കലർന്നത് എന്നുള്ള ഒരു അന്വേഷണമാണ് ഇനി നടക്കേണ്ടതുള്ളത്. കാരണം ഇവർ മൂന്ന് പേരും മദ്യപിച്ചിരുന്നത് കീടനാശിനി വെക്കുന്ന ഒരു മുറിക്കകത്ത് നിന്നാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ശരീരത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു, അറിയാതെ എത്തിപ്പെട്ടതാണോ, അതല്ലെങ്കിൽ ആരെങ്കിലും മദ്യത്തിൽ കലർത്തി നൽകിയതാണോ, അതല്ല ഇനി ഭക്ഷണത്തിലൂടെ കലർന്നതാണെന്നുള്ളതുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. ഏതായാലും നേരത്തെ എക്സൈസ് അധികൃതർ പറഞ്ഞതുപോലെ തന്നെ വിഷമദ്യം അല്ല എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനാ ഫലവും രക്താമ്പിളിന്റെ പരിശോധനാ ഫലവും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി ഫൈസൽ. കോഴിക്കോട് കോടഞ്ചേരിയിൽ മദ്യം കഴിച്ചയാൾ മരിച്ച സംഭവത്തിൽ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമെന്ന് എക്സൈസ് മന്ത്രി. വിഷമദ്യമാണോ മരണകാരണമെന്ന് പറയാൻ തെളിവില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു.